സി ആർ പി എഫ് ആയിരുന്നു അതായത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആയിരുന്നു മുൻപൊരു വിജ്ഞാപനം ടെക്നിക്കൽ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്കും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ടെക്നിക്കൽ പോസ്റ്റ് എസ് ഐ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിയൽ ഉണ്ടായിരുന്നു നോൺ ടെക്നിക്കൽ ആയിട്ട് കോൺസ്റ്റബിൾ തസ്തിക വിവിധ ഉണ്ടായിരുന്നു കുക്ക് ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ സി ആർ പി എഫ് മുൻപ് വിവിധ തസ്തികയിലേക്ക് ഒരു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പാരാമെഡിക്കൽ സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് ട്വൻറ്റി ട്വൻറ്റി ആണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ക്ഷണിച്ചിട്ടുള്ള ആയിരുന്നു അതിൽ വിവിധ തസ്തികയുടെ സി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ ടെക്നിക്കൽ തസ്തിക അതുപോലെ തന്നെ ടെക്നിക്കൽ തസ്തികയായിട്ടുള്ള നോൺ ടെക്നിക്കൽ തസ്തിക കോൺസ്റ്റബിൾ മസാൽജി കുക്ക് സഫായി കർമ്മചാരി അതുപോലെ തന്നെ ടെക്നിക്കൽ തസ്തികയായിട്ടുള്ള ഇൻസ്പെക്ടർ എസ് ഐ സ്റ്റാഫ് നേഴ്സ് അതുപോലെ തന്നെ എസ് ഐ റേഡിയോഗ്രാഫർ അതുപോലെ തന്നെ എ എസ് ഐ ഫാർമസിസ്റ്റ് അങ്ങനെ നിരവധി തസ്തികകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട് ജൂനിയർ എക്സ് റേ അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ലാബ് അസിസ്റ്റൻ്റ് അങ്ങനെ നിരവധി തസ്തികകൾ ഹെഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ ഉണ്ട് സോ ഇതിനൊക്കെ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടുമിക്ക ഒരുപാടധികം തസ്തികയുടെ റിസൾട്ടുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സി ആർ പി എഫ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാരാമെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് ട്വൻ്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപതിലെ തസ്തികയുടെ ഷോർട്ട് ആണ് ഇപ്പോൾ നിലവിൽ എക്സാം കഴിഞ്ഞിട്ടുള്ളവർക്ക് റിലീസ് ചെയ്തിട്ടുള്ളത് എ എസ് ഐ ഡെൻറ്റൽ ടെക് ഉണ്ട് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോഗ്രാഫർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ ഉദ്യോഗാർത്ഥികളാണ് ലഭിച്ചിട്ടുള്ളത് അശോക് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ് ആദ്യം വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓരോരോ തസ്തികകൾ ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എ എസ് ഐ ഒരുപാട് പേര് സെലക്റ്റ് സെലക്ട് ആയിട്ടുള്ള കാര്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ ആണ് ജൂനിയർ എക്സ് റേ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് നിരവധി ഉദ്യോഗാർത്ഥികൾ ആയിട്ടുണ്ട് പിന്നെ എസ് ഐ സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് സെലക്റ്റായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ടോട്ടൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ഒന്നോളം പി ഡി എഫ് പേജുകളിലായിട്ട് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നോളം ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ തസ്തികയും ഇതിൽ വന്നിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാ തസ്തികളും തന്നെ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റബിൾ തസ്തികയുടെയും അതുപോലെ തന്നെ വിവിധ തസ്തികയുടെയും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റബിൾ കുക്ക് അങ്ങനെ നിരവധി തസ്തിക വന്നിട്ടുണ്ടായിരുന്നു മുൻപ് ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ലിസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ലിസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക